സഹകളെ, സഹോദരി സഹോദരിമാരെ, വളരെ ആശ്വാസം നൽകുന്ന ഒരു ചടങ്ങിനാണ് നാം എല്ലാം ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇ കെ നായനാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ക്രിയങ്കരനായ മുഖ്യമന്ത്രി ഇപ്പോൾ നിർവഹിച്ചു പോയി. ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. CPIM ജീവകാരുണ്യ പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പാർട്ടിയുടെ മെമ്പർമാർ, അനുഭാവികൾ എല്ലാവരും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണം. തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിന് നീക്കി വെക്കണം. വലണ്ടിയർമാരാകാൻ തയ്യാറുള്ളവർ പരമാവധി വലണ്ടിയർമാരാകണം. ഇവിടെ നല്ല നിലയിൽ വലണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ 100,000 വലണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്വാതന്ത്ര്യപരിശീലന കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അത് വിപുലമാക്കുക എന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തനത്തിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ പരിചരണ കേന്ദ്രങ്ങൾ തുടങ്ങാൻ നാം സന്നദ്ധമായത്. ഇത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും നല്ല നിലയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു. 10 കോടി രൂപ ഇതിനു വേണ്ടി സമാഹരിക്കാൻ ഈ ജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചു എന്നത് വളരെയധികം മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് CPIM കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, സാധാരണക്കാരുടെ ചികിത്സാ സൗകര്യങ്ങൾ ഏറ്റെടുക്കുക, ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് പുതിയ അംഗീകാരവും ജനപിന്തുണയും നേടാൻ സാധിച്ചിട്ടുള്ളത്. വെറും രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇടപെടുന്നത് മാത്രമല്ല, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ് എന്നതുകൊണ്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരം. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്. പുതിയ രാഷ്ട്രീയ വെല്ലുവിളികൾ നാം ഇന്ന് നേരിടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം. ആ രാഷ്ട്രീയ വെല്ലുവിളി ഇപ്പോൾ 1 വർഷം കൊണ്ട് നടപ്പാക്കാനുള്ളതായിരിക്കില്ല, അടുത്ത 3 വർഷത്തെ അജണ്ട വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കേന്ദ്രം ഡൽഹിയാണ്, അതിൻ്റെ ആസ്ഥാനം RSS ആഫീസാണ്. ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ചേർന്നുകൊണ്ട് നമുക്കെതിരായി നടത്തുന്ന ഈ ഇടപെടൽ ഇപ്പോൾ കേരളത്തിൽ രാജ്ഭവൻ ആസ്ഥാനമായി തന്നെ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കണ്ടില്ലെന്നടിക്കരുത്. രാഷ്ട്രീയ എതിരാളികൾ പല രൂപത്തിൽ നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് വരും. അത്തരത്തിലുള്ള നീക്കങ്ങളെ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നേരിടുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ ഇതിന് എതിരായി രംഗത്ത് വരണം. ജനങ്ങളുടെ ശക്തിയാണ് CPIM ശക്തി, ജനങ്ങളുടെ ശക്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തി. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഏത് വെല്ലുവിളികളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ശത്രുവർഗം നടത്തുന്ന പോര് അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ ആക്രമണം മാത്രമല്ല ശാരീരികമായ ആക്രമണങ്ങൾക്കും നാം വിധേയമാകുന്നുണ്ട്. 17 സഖാക്കളെയാണ് 6 കൊല്ലം കൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ RSS തന്നെ ഈ കേരളത്തിൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇനിയും ഉണ്ടാകും. അത് നേരിടാൻ കഴിയത്തക്ക വിധത്തിൽ ശക്തിപൂർവ്വം പ്രവർത്തിക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം പാർട്ടിക്ക് സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു.